ഏലത്തൂർ ട്രെയിൻ തീവപ്പുകേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടിയും രണ്ടുപേരും അടക്കം മരിച്ച് കേരളത്തിലെ മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ട്രെയിനിൽ സാധാരണ സഞ്ചരിക്കുന്ന ആളുകൾ കുറെ കൂടി റോഡുകളിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ സുരക്ഷിതരാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ കേരളം മൊത്തം ഞെട്ടിയിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചില പ്രോ ഇസ്ലാമിക് മാധ്യമങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയ വൺ എന്ന് പറയുന്ന മാധ്യമം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ തന്നെ ഇതിൽ ദുരൂഹതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും അവർ ദുരൂഹതയാണ് കാണുന്നത്. ഇത് എലക്ഷൻ ആയതുകൊണ്ടാണോ ഈ സംഭവം ഉണ്ടായത്, അതോ ഇതിൻ്റെ കുറ്റവാളി എന്ന് പറയുന്നത് ഷാരൂഖ് സൈഫ് തന്നെയാണോ എന്ന് പറഞ്ഞ് ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ ഇരുണ്ട ഭാഗങ്ങളുണ്ട്, അതിൽ വ്യക്തത വരാനുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ മീഡിയ വണ്ണിലെ കുറ്റാന്വേഷകരായിട്ടുള്ള ആളുകൾ അവർ നിരന്തരമായി ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർ കഴിഞ്ഞ ദിവസം ADGP അജിത് കുമാർ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനത്തെക്കുറിച്ചുമൊക്കെ അവർ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വിമർശനം ADGP അജിത് കുമാർ ഇതിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. കേരള പോലീസിനെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ. കാരണം 15 ദിവസത്തെ കുറ്റാന്വേഷണത്തിന് ശേഷമാണ് ഷാരൂഖ് സൈഫിയെ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയും. അപ്പൊ ഈ ബന്ധമുള്ളത് എങ്ങനെയാണ് എന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഷാരൂഖ് സൈഫി വരുന്ന സ്ഥലം അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അത് ഷഹീൻബാഗിനെ കുറിച്ചാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് വളരെ തെറ്റായി പോയി എന്നാണ് മീഡിയ വണ്ണിലെ പ്രശസ്തരായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റ് ചില ചോദ്യങ്ങളാണ്. ഇവരുടെയൊക്കെ ഈ ദുരൂഹതയുണ്ട്, അതുപോലെ ഷാരൂഖ് സൈഫി തന്നെയാണോ കുറ്റവാളി, എലക്ഷൻ മുമ്പിൽ കണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ സാധാരണ ജനത്തിന് ഇത് പിടികിട്ടും, ഇത് കാര്യം എന്താണ്. പക്ഷെ എൻ്റെ സംശയം ഈ NIA പോലീസ് ഇത് കൈമാറുന്നു, UAPA എന്ന് പറയുന്ന നിയമം ചുമത്തിയിരിക്കുന്നു ഇവരുടെ മേളിൽ. ഈ നിയമമൊക്കെ ചുമത്തുമ്പോൾ പോലും ഈ ഷാരൂഖ് സൈഫി എന്നൊരാൾ ചെയ്തിട്ടുള്ള കുറ്റം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ആ കുറ്റത്തെ അതിന് സഹായിച്ചത് ആരൊക്കെയാണ്, ഏത് തരത്തിലുള്ള തീവ്രവാദ ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് എന്ന് കേരള പോലീസ് വെളിപ്പെടുത്താത്തത് എന്ത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ADGP അജിത് കുമാർ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നാണ് ചില മാധ്യമങ്ങൾ പറഞ്ഞതെങ്കിൽ എനിക്ക് നേരെ തിരിച്ചു പറയാനുള്ളത് അദ്ദേഹം അറിയാവുന്ന വിവരങ്ങൾ മുഴുവൻ സത്യത്തിൽ മലയാളികളോട് പറഞ്ഞിട്ടില്ല എന്നാണ്. ആ പറയാത്തതിൻ്റെ കാരണം നമ്മളെ ചില ഭരിക്കുന്നവരുടെ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഒരു ഈ പറയുന്ന അദ്ദേഹം സക്കീർ നായിക്കിൻ്റെ, ഈ ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഒരാൾ സക്കീർ നായിക്കിൻ്റെ വീഡിയോകൾ നിരന്തരമായി കണ്ടിരുന്നു. ചില ആളുകളുടെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ട്. അദ്ദേഹം കൃത്യമായി റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് എന്നെല്ലാം പോലീസ് പറയുമ്പോഴും ഈ വിവരങ്ങളെല്ലാം പോലീസിന് എവിടെ നിന്ന് കിട്ടി എന്ന് നമുക്കറിയില്ല. പിന്നെ പോലീസ് മറച്ചു വെക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുള്ളത്, ഷൊർണൂരും പട്ടാമ്പിയിലുമൊക്കെയുള്ള 4 പേർ ഇദ്ദേഹത്തെ സഹായിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ദിവസങ്ങളായിട്ട് അവർ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പോലീസ് എവിടെയെങ്കിലും നിന്ന് ദൂരെ നിന്ന് വല്ല ബൈനോക്കുലറിൽ ഇനി ഏതെങ്കിലും വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി ഇവരെ നിരീക്ഷിക്കുകയാണോ നമുക്കറിയില്ല. പക്ഷേ ഈ നിരീക്ഷിക്കുന്ന ആളുകളുടെ ഒന്നും പേരുകൾ പുറത്തു വിടാത്തത് എന്താണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന, അല്ലെങ്കിൽ ഒരു സാധാരണ കോമൺ സെൻസ് ചോദിക്കാൻ കഴിയാവുന്ന ഒരു കാര്യം, കേരള പോലീസിന് ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടും ചില മത ജാതി സംഘടനകളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ചില വിഭാഗങ്ങളുടെ എതിർപ്പുണ്ടായാലോ എന്ന് പേടിച്ച് പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ കാരണം, രാഷ്ട്രീയ ഇടപെടൽ കാരണം പോലീസ് ഇത് പറയാതിരിക്കുന്നതാണ്. ഇതേ നിലപാട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ ഉണ്ടായപ്പോഴും നമ്മുടെ ഗവൺമെന്റ് ചെയ്തത്. അവരോട് മൃദു സമീപനം കാട്ടുകയും അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളാൻ പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളോട് പോലും വളരെ പതുക്കെ പതുക്കെ നാണിച്ച് വിരൽ കടിച്ച് കാൽവിരൽ കൊണ്ട് ചിത്രം എഴുതിയൊക്കെയാണ് പോലീസും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ഒക്കെ നടപടികൾ എടുത്തത്. ഈ കാര്യത്തിൽ സത്യത്തിൽ ഇനിയിപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റെടുക്കുമോ എന്ന് നമുക്കറിയില്ല. ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ കിട്ടുക അത്ര എളുപ്പമല്ല. പക്ഷേ പോലീസിന് അറിയാവുന്ന കാര്യങ്ങൾ പോലും പോലീസ് പറയാത്തതാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അലനും താഹയും പോലെയുള്ള ആളുകൾ ഇവിടെ കേരളത്തിൽ അറസ്റ്റിലായി, 48 മണിക്കൂറിനകം അവർക്ക് UAPA ചുമത്തി. ആ UAPA ചുമത്താനുള്ള കാരണം മാവോയിസ്റ്റ് ലഘുലേഖകൾ അവിടെ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് നിങ്ങൾ ആലോചിക്കണം. അതേപോലെ തന്നെ ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം മതനിന്ദ നടത്തി എന്ന് പറഞ്ഞ്
പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ആ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ അളിയനെയും മകനെയും ഒക്കെ ഇല്ലീഗലായി ഒരു വിധത്തിലുള്ള നിയമപരമല്ലാതെ 3 ദിവസം ലോക്കപ്പിൽ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തയ്യാറായ കേരള പോലീസ് ഈ കാര്യത്തിൽ ഈ ഷാരൂഖ് സെയ്ഫിയുടെ കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രത എന്തുകൊണ്ടാണെന്നുള്ളത് അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.